എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മത്തനില വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. മത്തനില തോരൻ, തോരൻ ഉപ്പേരി എന്നെല്ലാം പറയും നമ്മൾ. മത്തനില തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റാണ് മത്തനില തോരൻ. മത്തനില തളിര് നോക്കി പറിക്കണം, അധികം മൂത്തത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ തളിര് നോക്കിയിട്ട് കുറച്ച് മത്തനില പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കഴുകണം. മണ്ണുണ്ടാവും ഇലേൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ നന്നായി കഴുകി വൃത്തിയാക്കി ഇതായി കാണുന്ന രീതിയിൽ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടിട്ടുണ്ട്. ഈ അരിഞ്ഞിട്ടത് നമുക്ക് വേണ്ടിക്ക് നല്ലൊരു അടുപ്പുള്ള പാത്രത്തിൻ്റെ അകത്ത് മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇത് ഞാൻ പിന്നെ അത്രയേ ഉള്ളൂ, നമ്മളത്രയും മുറിച്ചിട്ടിട്ടില്ല ഞാൻ. അതുകൊണ്ട് അത് നമ്മളിന്ന് വെക്കുമായിരുന്നു. അതിന് ആവശ്യമായ സാധനം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുറി തേങ്ങയുണ്ട്, ഒരു കാ സ്പൂണ് മഞ്ഞളുണ്ട്. ഇത്രയും സംഭവങ്ങൾ വേണം. പിന്നെ മത്തനില ചെറുതായി അരിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് ചട്ടി ചൂടാക്കി മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു, മുക്കാൽ സ്പൂണ് കടുകിട്ടു, രണ്ട് മൂന്ന് വെളുത്തുള്ളി കീറിയിട്ടു, അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളി, ചെറുതായി അരിഞ്ഞ വെച്ച കുഞ്ഞുള്ളി അതിനകത്തിട്ടു. ഒന്ന് വാടി വരുമ്പം അതിൻ്റെ അകത്ത് അര സ്പൂണ് വറ്റൽമുളക് ചതച്ചതിട്ടു, ഒരുനുള്ളിൽ കറിവേപ്പില ഇട്ടു, പിന്നെ തേങ്ങയും മഞ്ഞളും അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ട് അതും കൂടി അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം അങ്ങ് പോകണം തേങ്ങേൻ്റെ. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി ഇളക്കി അതൊന്ന് ചൂടായി നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് പിന്നെ അതിന് തൊരുന്നുള്ള ഉപ്പും കൂടി ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഇലയില്ലേ, മത്തനിലയില്ലേ, അതതിനകത്ത് എടുത്തിടണം, മുഴുവനായിട്ട് എടുത്തിടണം. എന്നിട്ട് പാകത്തിന് ഉപ്പിടണം. പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ആ ജാറിനകത്ത് ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ആ ജാറിനകത്ത് വെള്ളം കൂടി അതിനകത്ത് ഒഴിക്കണം. രണ്ട് സ്പൂണേ ഉണ്ടാവാൻ പാടില്ല. മത്തനില മുറിച്ചിടുമ്പം അതിനകത്ത് വെള്ളപ്പറ്റ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം അത് അടച്ച് വെക്കണം. ഒരു മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് തുറന്ന് ഫുൾ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇളക്കി ആകുമ്പോഴത്തേനെ നമ്മുടെ മത്തനില റെഡിയായിട്ടുണ്ടാവും. ഈ കാണുന്ന ഇതേപോലെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഉപ്പുണ്ടോയെന്നല്ല, പാകത്തിന് ഉപ്പുണ്ടോയെന്നല്ല ഒന്ന് നോക്കുക. അപ്പോൾ എനിക്ക് അടിപൊളി മത്തനില ഉപ്പേരി കിട്ടിയിട്ടുണ്ട്. മത്തനില തോരൻ, മത്തനില ഉപ്പേരി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മത്തനില കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.